അവസാനം കീഴ്ശേരി അങ്ങാടിയിൽ വന്നിട്ടും അദ്ദേഹം പ്രസംഗിച്ചപ്പോഴും ഇതേ പണി തന്നെയാണ്. അദ്ദേഹത്തിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം അള്ളാഹുവിനെ പറ്റി മുജാഹിദുകൾ സംസാരിക്കുന്നു, അത് തീരെ ശരിയല്ല, അവർ അള്ളാഹുവിനെ പറ്റി പറയാൻ അർഹതയില്ലാത്തവരാണ് എന്നിട്ട് പരിഹാസത്തോടെ ആ മനുഷ്യൻ പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്താണെന്ന് മുജാഹിദുകൾ പറയുന്നു, അള്ള ഇറങ്ങുന്നു, അള്ള പോകുന്നു, അള്ള നോക്കുന്നു, ഇങ്ങനത്തെ പേരുകളോ ഗുണങ്ങളോ വിശേഷണങ്ങളോ അള്ളാഹുണ്ടെന്ന് പറയാൻ പാടില്ല, അള്ള ആകാശത്താണെന്നൊന്നും പറയാൻ പാടില്ല. ഇതാണ് മൂപ്പർക്ക് കീഴ്ശേരി അങ്ങാടിയിൽ ജനങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ആ ഒന്നാമത്തെ വീഡിയോ ഒന്ന് കാണാം. അള്ളാ ആകാശത്താണ് എന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ അള്ളാഹു ആകാശത്താണ് എന്ന് പ്രസംഗിക്കാൻ ബാലുശ്ശേരി മൗലവി കണ്ട കാരണാണ് ബഹുരസം. മൗലവി പറയാണ്, അള്ളാ ആകാശത്തായത് കൊണ്ടല്ലേ ദുആ ചെയ്യുമ്പോ നമ്മൾ കൈ മുകളിലേക്ക് ഉയർത്തുന്നത്. അള്ളാ ആകാശത്തിലായത് കൊണ്ട് എങ്ങനെ അല്ലേ? പിന്നെ എല്ലായിടത്തിലും ഇങ്ങനല്ലേ? ഇങ്ങനെ 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 ആർക്കും മനസ്സിലാവും. അപ്പോ അള്ളാഹു ഉപരിലോകത്താണെന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ, വല്ലാഹി വല്ലാഹി അല്ലാഹു ആകാശത്താണെന്ന് ഒരു ഖുർആനും പഠിപ്പിച്ചിട്ടില്ല. പൗരാണിക വഹാബികളുടെ പരിഭാഷകളിൽ പോലും അല്ലാഹുക്ക് കാലുണ്ടെന്നാരും എഴുതിയിട്ടില്ല. എന്നാൽ പിന്നീട് വഹാബി പൗരോഹിത്യം സഭ കൂടിയിട്ട് ദൈവസങ്കല്പം രൂപപ്പെടുത്തിയതാണ്. എന്നാൽ ഇത് ആർക്കും മനസ്സിലായില്ല. മൗലവി ഇങ്ങനെ പ്രസംഗിച്ച് സ്റ്റേജിൽ വന്നിറങ്ങിയപ്പോ ഒരു സംഭവം ഉണ്ടായി എന്ന് കഥ കേട്ടിട്ടുണ്ട്, സനദ് ചോദിക്കരുതേ. മൗലവി പ്രസംഗിച്ചിറങ്ങുമ്പോ പ്രസംഗം കേട്ട രാമൻകുട്ടിക്ക് ഒരു അസ്വസ്ഥത. മൗലവിനോട് ചെന്നിട്ട് ചോദിച്ചു, കേട്ടില്ലേ, ഇതാണ് ശൈലി, ഒരു പ്രഭാഷകന്റെ ശൈലി, സംസാരം എങ്ങനെ പോവുക, പറയാൻ പറ്റുന്ന ഭാഗങ്ങൾ മാത്രം ക്ലിപ്പിലൊക്കെ വരുള്ളൂ. ഞാൻ ഈ വിഷയം ഇങ്ങനെ വായിച്ചു പഠിക്കുന്ന സമയത്ത് അള്ളാഹു ആകാശലോകത്താണെന്നൊരു പ്രസംഗകൻ പറഞ്ഞതിന്റെ പേരിലാണ് ഈ പരിഹാസങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഇതാ നിങ്ങൾ കാണാൻ സാധിക്കും, സമസ്തയുടെ സമസ്തക്കാര് പുറത്തിറക്കിയ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിന്റെ പരിഭാഷ നിങ്ങൾ വായിക്കണം. ആ പരിഭാഷയിൽ പറയുന്നുണ്ട്, ആ ഇരിപ്പ് അവന്റെ മഹോന്നത പദവിക്ക് എതിരല്ല. അള്ളാഹു ഇരിക്കുന്നു പറഞ്ഞ വിഷയത്തെ പറ്റി പറയാണേ, ആ ഇരിപ്പ് അവന്റെ മഹോന്നത പദവിക്കെതിരല്ല. നാശത്തിന്റെയും പുതുതായി ഉണ്ടാവലിന്റെയും അടയാളങ്ങൾ അവനിൽ അതുകൊണ്ട് ഉണ്ടാവുകയുമില്ല. ഇപ്രകാരം തന്നെയാണ്, അതുകൊണ്ട് അള്ളാഹു ഇരുന്നു എന്ന് പറയുന്നത് നമുക്ക് നിഷേധിക്കാൻ കഴിയൂല എന്ന് ഇഹ്യാ ഉലൂമുദ്ദീന്റെ പരിഭാഷയിൽ സമസ്തക്കാര് തന്നെ എഴുതി വെച്ചു. ഇനി പുണ്യങ്ങളുടെ ബറാഅത്തിരാവ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കിതാബിൽ കാണാൻ സാധിക്കും. ഇ കെ മാഹിൻ സഖാഫി അവിടുന്ന് കിട്ടിയ ബിരുദം തന്നെയല്ലേ അദ്ദേഹം എഴുതിയ ലേഖനത്തിലും റിസാലയിലാണ്. 1996 January 5, 1963 ഈ രാത്രി അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. നമ്മൾ എഴുതിയതല്ലോ, ഇതന്നല്ലേ നമ്മൾ പറഞ്ഞത്, ഈ രാത്രി അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ പേർക്ക് പാപമോചനം നൽകുന്നതാണ്. ഈ ഗ്രന്ഥങ്ങളിലും അത് കൊടുത്തിട്ടുണ്ട്. ഇനി വി വി അലവി സഖാഫി ഒളവട്ടൂര് സിറാജ് പത്രത്തിലാണ് മോചനരാവ് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശഅബാൻ പകുതിയുടെ രാവിൽ നിങ്ങൾ നിസ്കരിക്കുകയും പകലിൽ നോമ്പ് നോൽക്കുകയും ചെയ്യുക. കാരണം അള്ളാഹു അത് അന്ന് മുതൽ ഒന്നാമത്തെ ആകാശത്ത് വന്ന് അള്ളാഹു ഇങ്ങനെ വിളംബരം ചെയ്യും. അള്ള വിളംബരം ചെയ്യും, അള്ള ഇറങ്ങി വരും, ഒക്കെ അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ പരിഭാഷയിൽ എം വി കുഞ്ഞു മുഹമ്മദ് മൗലവി ഞാൻ പറയാം, എല്ലാ ഓരോ രാത്രിയിലും അതിന്റെ അവസാനത്തെ മൂന്നിലൊന്നാകുമ്പോൾ അള്ളാഹു ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങുകയും എന്നോട് പ്രാർത്ഥിക്കുന്നവനുണ്ടോ ഞാൻ അവന് ഉത്തരം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഇതൊന്നും കാണാതെ കണ്ടോ, മുജാഹിദുകൾ അള്ളാഹു ഇറങ്ങുന്നു പറഞ്ഞു, അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറഞ്ഞു എന്ന് പരിഹാസത്തോടെ ഇങ്ങനെ പറയുകയും കുറേ വീരവാദങ്ങളും വെല്ലുവിളികളും മുഴക്കുകയാണ്. മറുപടി പറയാനുള്ള കണ്ടന്റ് അതിന്റെ ഉള്ളിലില്ല. പരിഹാസങ്ങളും കുത്തുവാക്കുകളും അല്ലാതെ അതിനകത്ത് മർമ്മപരമായ ഒരു ഇസ്തിഹാസയോ തവസ്സുലോ ഒരു ഖബറാരാധനയോ അനുബന്ധമായ ഒരു ഇബാറത്ത് വായിച്ചിട്ട് അതിന്റെ വിഷയമൊന്നും പറയാനില്ല. ഓരോ വ്യക്തികൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു 20 സെക്കൻഡ് 30 സെക്കൻഡിന്റെ ക്ലിപ്പിട്ടുകൊണ്ട് അതിന്റെ ബാക്കി ഭാഗം പറയാൻ പോലും മടിക്കുന്ന അവസ്ഥയിൽ തെറ്റിദ്ധരിപ്പിക്കുമ്പോഴാണ്. സുഹൃത്തുക്കളെ, ഈ മനുഷ്യൻ ഇങ്ങനെയാ പലപ്പോഴും വീരവാദങ്ങളും നുണകളും പറയുന്നു, വെറുതെയല്ല.